നമസ്കാരം സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാം ഇവിടെ അത് പാർലമെൻറ്റിലെ ഇരുസഭകളിലും അവതരിപ്പിച്ചു പാസ്സാക്കുകയും ചെയ്തു പലർക്കും അത് നടപ്പിലാക്കി തുടങ്ങിയോ അതോ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലേ എന്ന കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായിരിക്കാം എന്തായാലും ഒരു പുതിയ കണക്കിപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇന്ത്യൻ പൗരത്വം നൽകിയത് അതായത് പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചവർക്ക് നമ്മൾ നമ്മുടെ രാജ്യം കൊടുത്തത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വിദേശ പൗരന്മാർക്കാണ് അതായത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേരാണ് ഇന്ത്യക്കാരാവണം എന്ന ആഗ്രഹത്തിൽ ഇവിടെ വരികയും അപേക്ഷിക്കുകയും നമ്മുടെ സർക്കാർ പറഞ്ഞ ആ നിബന്ധനകൾ അല്ലെങ്കിൽ കാലയളവെല്ലാം അവർ കാത്തിരിക്കുകയും ഒടുവിൽ ഇന്ത്യക്കാരായി മാറുകയും ചെയ്തത് ഈ കണക്കുകൾ ഒടുവിൽ കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വിദേശികൾക്കാണ് കൊടുത്തതെന്നുള്ള കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു പൗരുത്വം ലോകസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അത് എണ്ണൂറ്റി പതിനേഴ് പേർക്കാണ് എങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അറുന്നൂറ്റി ഇരുപത്തെട്ട് പേരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വന്നപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് ഇന്ത്യൻ പൗരത്വം കൊടുത്തത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോൾ മുതലാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ ഈ രാജ്യത്തും വിദേശങ്ങളിലുമൊക്കെ ചർച്ചയായി തുടങ്ങിയത് എന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും കൂടുതൽ വിദേശികൾക്ക് നമ്മൾ പൗരത്വം കൊടുത്തത് ഇവിടെ ചില കൂട്ടർ അതായത് ന്യൂനപക്ഷങ്ങളിലെ ചില കൂട്ടർ വലിയ ഇരവാദവും അവർക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഇന്ത്യയിൽ വന്ന് ജീവിക്കണം എന്ന ആഗ്രഹം കൊണ്ട് ഇന്ത്യക്കാരനാവാൻ വേണ്ടി ഇന്ത്യൻ പൗരത്വം ലഭിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും കാത്തിരിക്കുകയും ഒടുവിൽ അത് നേടിയെടുക്കുകയും ചെയ്തത് അതുപോലെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അതായത് സി എ എ ചട്ടങ്ങൾ ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യൻ പൗരത്വം അനുവദിച്ചവരിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ വിശ്വാസികളും ഹിന്ദു സിഖ് ജൈന വിഭാഗക്കാരുമാണെന്നാണ് ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് നേരത്തെ സർക്കാർ പാർലമെൻറ്റിൽ നൽകിയ കണക്കുകൾ പ്രകാരം മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്നുള്ള എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചു അതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ പൗരത്വം അനുവദിച്ചത് വെബ്ഡസ് ウエンツ。